ഞങ്ങള് ക്യാമറയും കൊണ്ട് വരുന്നുണ്ട്. അപ്പൊ നിങ്ങള് പേടിച്ചോ, ഞങ്ങൾ ഇത് ഈ കാഴ്ച കണ്ടപ്പോ നിർത്തിയതാ. അത് കഴിഞ്ഞ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മള് വീണ്ടും വിഷം വാങ്ങിക്കണോ കഴിക്കണോ. ഹലോ ഗൈസ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഒരു പുതിയൊരാളും കൂടെ ഉണ്ട്. നമ്മുടെ ബൈക്കിലാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ നമ്മുടെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും നമ്മൾ പാലിക്കുന്നുണ്ട്. രണ്ടുപേരും ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട്, റോഡ് നിയമങ്ങളൊക്കെ പാലിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മുടെ അധികം ആളുകളും അവിടെ ചെന്ന് എത്തിപ്പെട്ടിട്ടില്ല, പക്ഷേ ഒരു ദിവസമെങ്കിലും ചെന്ന് ചിലവഴിക്കാൻ പറ്റിയൊരു നല്ലൊരു അടിപൊളി സ്ഥലം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റ് രൂപത്തിൽ അഭിപ്രായപ്പെടുത്തുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെയാണ് പഴയന്നൂർ ഭഗവതി ക്ഷേത്രം അഥവാ കോഴിയമ്പലം എന്നറിയപ്പെടുന്നത്. ഇതാണ് പഴയന്നൂർ ഭഗവതി ക്ഷേത്രം, അതിനാണ് കോഴിയമ്പലം എന്നറിയപ്പെടുന്നത്. നമ്മളിനി പോകേണ്ടത് തിരുവില്ലാമല റോഡിലേക്കാണ്. ശരി, വണ്ടിക്ക് പെട്രോൾ അടിച്ചു, നമുക്ക് വലിയ സാധനം കുടിക്കില്ല. വീട്ടിൽ വരേണ്ട ഏകദേശം അരമണിക്കൂറോളമായി. ചായ കുടിക്കാണ്ട് ഇനി മുന്നോട്ട് പോകില്ല. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളോട് പറയാം. നമ്മൾ പോകുന്നത് തൃശ്ശൂർ പാലക്കാട് ജില്ലകളായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ചൂലന്നൂർ മയിൽ സങ്കേതത്തിലേക്കാണ് പോകുന്നത്. അതായത് പീകോക്ക് സാങ്ച്വറി, കേരളത്തിലെ തന്നെ ഏറ്റവും വലുതും അതുപോലെ തന്നെ ആകെ ഒരെണ്ണം മാത്രമേ കേരളത്തിൽ മയിലിനെ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രമുള്ളൂ. അത് നമ്മുടെ ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രമാണ്. പീച്ചി ഫോറസ്റ്റേഷൻ്റെ അല്ലെങ്കിൽ റിസർവ് ഫോറസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ചൂലന്നൂർ മയിൽ സങ്കേതം. ഇത് ഇതൊക്കെ കാണുന്നതാണ്, അതിനോടനുബന്ധിച്ചിട്ടുള്ള സംരക്ഷണ കേന്ദ്രങ്ങളാണ് ഇതൊക്കെ. മൊത്തം വനങ്ങളും ഒക്കെയാണ്. 500 ഏക്കറോളം വ്യാപിച്ച് കിടക്കുകയാണ് ചൂലന്നൂർ മയിൽ സങ്കേതം. ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ, കുട്ടികളൊക്കെ ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള കാഴ്ചകളുണ്ട്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലം. അതുപോലെ ക്ലൈമറ്റ്, പോകുന്ന വഴിക്കുള്ള കാഴ്ചകളെല്ലാം ഭയങ്കര ഭംഗിയുള്ളതാണ്. അപ്പോൾ ബാക്കി കാഴ്ചകൾ നമുക്ക് നേരിട്ട് അവിടെ ചെന്ന് കാണാം. ഇപ്പോൾ നമുക്ക് ഇനി ഒരു 1.5 കിലോമീറ്ററും കൂടെ ഉണ്ട് ചൂലന്നൂർ മയിൽ സങ്കേതത്തിലേക്ക്. അപ്പോൾ നമ്മൾ വീണ്ടും പോവാണ്. അപ്പോൾ ചെറിയ ചെറിയ മുളകളൊക്കെ അങ്ങനെയാണെങ്കിൽ ഇവിടെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നല്ല ആന്റിനാണ്. ഇവർക്കൊക്കെ ഈ പക്ഷികളെയും പറഞ്ഞ പോലെ ചിത്രശലഭങ്ങളെയും ഒക്കെ ഇങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് സ്ഥലം.
ആ ക്യാമ്പിൽ നിന്ന് നമ്മൾ താഴത്തോട്ട് ഇറങ്ങി നമ്മൾ പോകുന്ന വഴിക്കുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. ബൈക്കുകാരെ നിങ്ങൾ കണ്ടില്ലേ, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാലേ ഷോള് ബൈക്കിൽ ഒരുങ്ങി ഇതാണ്, ജസ്റ്റ് മിസ്സാണ് അവർ. ഒന്ന് ബൈക്കിലായിട്ട് ഒന്ന് ട്രാവൽ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. ഈ പറഞ്ഞ പോലെ ചുരിദാറൊക്കെ ആയിട്ട് എന്താ പോകുന്നവരായിട്ട് ഒന്ന് കറക്റ്റായിട്ടൊന്ന് വെച്ചിട്ട് വേണം പോകാനായിട്ട്. അപകടം നമ്മുടെ മുന്നിൽ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഹലോ ഗൈസ്, ഇത് പാലക്കാട് ജില്ലയാണ്, അതുകൊണ്ട് തന്നെ പാലക്കാട് ജില്ലയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. പൊതുവെ പറയേണ്ട കാര്യം ഇതുണ്ടോ, കൊയ്ത്തൊക്കെ കഴിഞ്ഞ് നെല്ലൊക്കെ കൂട്ടിയിട്ടേക്കുന്നുണ്ടോ, കുറേ ചേച്ചിമാരൊക്കെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് ചോലന്നൂർ മയിൽ സങ്കേതം. അപ്പോൾ നമ്മളവിടേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇത് വൈൽഡ് ലൈഫ് ഡിവിഷൻ പീച്ചി ഉണ്ടല്ലേ, പീച്ചി വൈൽഡ് ലൈഫിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇത് പ്രശസ്ത ബേർഡ് വാച്ചർ കെ നീലകണ്ഠൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിനുള്ളിൽ ഒരുപാട് കാഴ്ചകൾ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ, ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള കാഴ്ചകളാണ് ഇതിനുള്ളിൽ ഒരുക്കിയേക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി ഉള്ളിലേക്ക് കിടത്തില്ല, ഇവിടെയാണ് വെച്ചേക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും നല്ല രീതിയിൽ ഇതിനെ സംരക്ഷിക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഔഷധത്തോട്ടം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനൊന്നും ഈ പറഞ്ഞ പോലെ ഇതുകൊണ്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. നമുക്ക് നടന്ന് തന്നെ അങ്ങോട് ഉള്ളിലേക്ക് പോവാം. ഗൈസ്, ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ അധികം തിരക്കുകളൊന്നുമില്ല. കണ്ടില്ല, ഇതാണ് ഇവിടുത്തെ ആംബിയൻ, നല്ല തണുപ്പുള്ള ഒരു ഏരിയയാണ്. ഇവിടെ കുഞ്ചൻ നമ്പ്യാരുടെ പേരിലൊരു മംഗളവനമൊക്കെ ഉണ്ട്, അതിപ്പോൾ നമുക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല, അവിടെ ക്ലോസ് ചെയ്തേക്കാണ്. എന്തൊക്കെയോ മെയിൻ്റനൻസ് ഒക്കെ നടക്കുന്ന കാരണമുണ്ടായിരുന്നു, അങ്ങോട്ട് കടത്തിവിടില്ല എന്ന് പറഞ്ഞായിരുന്നു. നമുക്ക് ഇവിടേക്ക് ഒന്ന് കറങ്ങാം, ഇവിടെ തന്നെ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം ഒന്ന് രണ്ട് ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം. അപ്പോൾ ഇതിപ്പോൾ അങ്ങോട്ട് കടത്തി വന്നില്ലേ, കണ്ടോ, ഒക്കെ കാടൊക്കെ പിടിച്ചിട്ടാണ്. പൊതുവെ ഇങ്ങനെ തന്നെയാണ് ഈ സംഭവം, പക്ഷെ അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. അതിപ്പോൾ ക്ലോസിംഗ് ആണ്, നമ്മളോട് ഇവിടെ നിൽക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവർ പറയുന്നത് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല, പോകുന്നില്ല. ഇവിടെ തന്നെ നിന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരികയാണ് ഇതിങ്ങനെയാണെന്നുള്ളത്. കണ്ടോ, ഒരുപാട് വൃക്ഷങ്ങളൊക്കെ നിറഞ്ഞതാണ് ഇവിടെ. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ മംഗളവനം എന്ന് പറയുന്നത്. ഒരുപാട് ഔഷധ സസ്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ്. ഇവിടെ വേറെ കുറച്ച് പ്രത്യേകതകളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ നക്ഷത്ര വൃക്ഷങ്ങൾ, അത് ജന്മനക്ഷത്ര വൃക്ഷങ്ങൾ എന്നൊക്കെ പറഞ്ഞ ഇവിടെ ഇതിൻ്റെ, അതുപോലെ നമ്മുടെ ഓരോ ദിവസത്തിന് ചേരുന്ന വൃക്ഷങ്ങൾ അതൊക്കെ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം. എന്നിട്ട് ഗൈസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ജന്മനക്ഷത്ര വൃക്ഷങ്ങളെന്ന് കണ്ടില്ലേ, ഇത് 27 നക്ഷത്രങ്ങളൊക്കെയുള്ള മരങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒന്നത് അശ്വതി, കാഞ്ഞിരം, ഭരണി നെല്ലി, കാർത്തിക അത്തി, രോഹിണി ഞാവല്, മകരം കരിങ്ങാലി, തിരുവാതിര നക്ഷത്രം കരിമരം, പുണർദമുള എൻ്റെ നാള്, കൂയം അരയാൽ, ആയില്യം നങ്ക്, പിന്നെ മകം പേരാൽ, പൂരം പ്ലാശി, ഉത്രം ഇത്തി, അത്തം മാമ്പഴം, ചിത്തിര കൂവളം, ചോതി നീർമരുത് അല്ലേ, ചോതി നിന്റെ അറിയും, വിശാഖം, വയ്യം കൈതയ, ഇതിൻ്റെയൊക്കെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് കണ്ടിട്ട് എങ്ങനെയാണ് മനസ്സിലാവില്ല. അനീഴം ഇലഞ്ഞി, അമ്മയുടെയും പെങ്ങളുടെയും ഇതാണ് നാടാണ്. തൃക്കേട്ട വെട്ടി, എൻ്റെ കെട്ടികളുടെയും കൊച്ചിൻ്റെയും പിന്നെ മരുമക്കൾ രണ്ടുപേരുടെയും തൃക്കേട്ട മൂലം വെള്ളപ്പൈ, പൂരാട ഏതായിരുന്നു, വഞ്ചി,
ഉത്രം പ്ലാവ് തിരുവോണം എരിക്ക് അവിട്ടം വന്നി ചതയം കടമ്പ് ഉരുട്ടാതി മാവ് ഉത്രട്ടാതി കരിമ്പന രേവതി ഇലിപ്പ ഇത്രയും സംഭവങ്ങൾ ഇവിടെ ഉണ്ട് ഇപ്പം ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളും നിങ്ങളുടെ നാളും കൂടെ ഒന്ന് നോക്കി നോക്കട്ടോ ഏതായിട്ടാണെന്നുള്ളത് അല്ല വയസ്സ് അത്യാവശ്യം ട്രാവൽ ചെയ്യുന്നവർക്കേ പറ്റുന്നൊരു സംഭവമാണത് അതായത് ഇവിടെ എത്ര നാഷണൽ പാർക്കുകൾ നമ്മുടെ രാജ്യത്ത് എത്ര നാഷണൽ പാർക്കുകളുണ്ടെന്ന് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഓരോ സ്റ്റേറ്റിലും അടയാളപ്പെടുത്തിയിട്ടുണ്ട് എത്ര എണ്ണമൊക്കെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോ അതിലൊന്ന് നോക്കി വെച്ചോ ഏതൊക്കെയാണെന്നുള്ളത് കേട്ടോ നമ്മൾ നമ്മുടെ കുട്ടികളെയും കൊണ്ട് വരുമ്പോഴേ ഏറ്റവും കൂടുതൽ അവർക്ക് കൗതുകം തോന്നുന്നൊരു സംഭവമാണ് ഈ പൂമ്പാറ്റകൾ ബട്ടർഫ്ലൈസ് അതിൻ്റെ തന്നെ ഒരു ഗാർഡൻ ഇവിടെ ഉണ്ട് കണ്ടോ അതിൻ്റെ എൻ്റെ തന്നെ എൻ്റെ ഒരു ചിത്രമൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത് എന്തോരം ചിത്ര ചിലവാണെന്നറിയോ നമുക്ക് കുട്ടികളെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാലേ ഒരുപാട് ഇവർക്ക് എൻജോയ് ചെയ്യാനുണ്ട് പഠിക്കാനുണ്ട് ഇവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ ട്രാവലും അല്ലെങ്കിൽ വൈൽഡ് ലൈഫിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഒന്നും മിസ്സാവില്ല അവർക്ക് നഷ്ടം വരില്ല ഒരിക്കലും ഒരു ദിവസം നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത്രയും നന്നായിരിക്കട്ടെ ഇവിടെ ഒരുപാട് ചിത്രശലഭങ്ങളുണ്ട് ബട്ടർഫ്ലൈസ് എത്രയെന്നറിയോ ഒരുപാട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ആളുകൾക്ക് ഇവിടെ വരാം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം ഒരുപാട് ചിത്രശലഭങ്ങളെ കാണാം വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ചിത്രശലഭങ്ങൾ അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ മക്കളെ ഈ പറഞ്ഞ പോലെ പുതിയ പുതിയ ഗെയിമിലും ഇതിലൊക്കെ അഡിക്റ്റ് ആവുന്ന പിള്ളേരെയൊക്കെ ഒരു ദിവസം നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും ഒറ്റ ദിവസം കുറേ കാര്യങ്ങൾ അവർക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ അവർക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് ഇതാണ് ഗൈസ് കർപ്പൂരം നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന കർപ്പൂരം ഉണ്ടല്ലേ അത് ഇതിൽ നിന്നാണ് എടുക്കും അതിൻ്റെ തൈയാണ് ഈ സംഭവം അപ്പോൾ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ കാണാൻ പറ്റും ഉണ്ടോ ഇത് വരാ ഒരുപാട് മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് നല്ല ഭംഗി അതിൻ്റെ ഉള്ളിൽ കാണാൻ അല്ല സുബേറെ കുറേ സംഭവങ്ങൾ ഉണ്ട് നമുക്ക് കാണാൻ പറ്റിയ സംഭവങ്ങളില്ല നീ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ വന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് മാത്രം സത്യം പറയാൻ എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ട് നിനക്ക് ഇങ്ങനെ ഒരു സ്ഥലം കാണാൻ പറ്റില്ല എൻ്റെ കൂടെ വന്നപ്പോൾ ഇവിടെ ഈ മയിൽ സാഞ്ചുറി എന്നാണ് പേരെന്നുണ്ടെങ്കിലും ഒരുപാട് വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരുപാടെണ്ണം നമ്മൾ ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത അത്രയും പേരൊക്കെയാണ് ഓരോ മരങ്ങൾക്ക് ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും ആംബിയനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് പക്ഷെ വല്ലാത്ത തണുപ്പാണ് ഇതിനുള്ളിൽ വന്നപ്പോൾ ഒരു ഭയങ്കര തണുപ്പ് അതുപോലെ ഒരു പ്രത്യേക മണം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ അപ്പോൾ ഒരു ദിവസം എന്തായാലും നിങ്ങൾ കുട്ടികളെയും കൊണ്ടൊക്കെ ഒരു ദിവസം ഇറങ്ങാൻ പറ്റിയൊരു സ്ഥലമാണ് നമ്മൾ ഒരുപാടൊന്നും ഇവിടെ പൈസയൊന്നും ചിലവാക്കേണ്ട കാര്യമൊന്നുമില്ല ഫ്രീ ആണ് എൻട്രി നമ്മുടെ പേരും ഡീറ്റെയിലും മാത്രം എഴുതി കൊടുത്താൽ മതി അതുപോലെ അവർ പറയുന്ന ബാക്കി കാര്യങ്ങളൊന്ന് പാലിച്ചാൽ മതി പറഞ്ഞ പോലെ പ്ലാസ്റ്റിക്കൊക്കെ കൊണ്ടുവരാതിരിക്കുക എന്നിട്ട് വലിച്ചെറിയാതിരിക്കുക തുറസ്സായിട്ട് വലിച്ചെറിയാതിരിക്കുക ഇതെന്താ പ്രത്യേകം എഴുതിയേക്കുന്നത് ഔഷധ കൂട്ടായ ത്രിഫലിയിലുള്ളത് താനി എന്ന് പറഞ്ഞിട്ടുള്ള മരമാണ് കേട്ടോ അത് ഉണ്ടോ ഇതാണ് താനി എന്ന് പറഞ്ഞിട്ടുള്ള മരം സംഭവം ഞാനൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണിത് സംഭവം എന്തായാലും അടിപൊളി സുബ്രോ നമുക്ക് അപ്പുറത്തേക്ക് പോയാലോ കണ്ടോ ഗൈസ് ഇവിടെ ഒരു വല്ലാത്തൊരു ആംബിയനാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിള്ളേർക്കൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം നല്ല ഇരിക്കാനൊക്കെ ഉള്ള നല്ല ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല തണുപ്പ് ഇരിക്കാൻ അത് വന്നു കഴിഞ്ഞാൽ നല്ലപോലെ റിലാക്സ് ചെയ്യാൻ പറ്റും അല്ലേ സുഖം പിന്നെ ഒരു പ്രത്യേക മണം അല്ലേ ഉള്ളിൽ കയറിയപ്പോൾ ഒരു പ്രത്യേക മണം വല്ലാത്തൊരു ആംബിയനാണ് കേട്ടോ നിങ്ങൾ എന്തായാലും വരണം നമ്മുടെ ഈ പരിസരത്തുള്ള ആളുകളൊക്കെ നമ്മുടെ ഈ പറഞ്ഞ പോലെ തൃശ്ശൂർ പാലക്കാട് എറണാകുളം മലപ്പുറം
കോഴിക്കോട് ആ ജില്ലകളിൽ നിന്നൊക്കെ പെട്ടെന്ന് വരാൻ പറ്റുള്ളൂ. ഒരൊറ്റ ദിവസം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഇവിടെ വന്ന് കാണാൻ പറ്റും. കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കാം. നമുക്കൊരു വേറൊരു അനുഭവമായിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇത്രയും സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് പലരും ഇപ്പോഴായിരിക്കും അറിയുന്നുണ്ടാവുക. നമ്മുടെ മക്കൾക്ക് വളർന്നു വരുന്ന മക്കൾക്കൊരു ഇൻഫർമേഷനാവും അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത്. കണ്ടോ, ഇതാണ് രാശി വൃക്ഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് എഴുതിയത്. അതായത് ഓരോ മാസത്തിനനുസരിച്ചിട്ടുള്ള വൃക്ഷങ്ങളുടെ പേരാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. കണ്ടോ, അത് അടിപൊളിയുണ്ട്. ഒരുപാട് ഇൻഫർമേഷൻ കിട്ടും ഇങ്ങനെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇവിടെ മറ്റൊരു ബോർഡും കൂടി ഉണ്ട്, എന്താ കാമാസ്ത്രങ്ങൾ അല്ലേ. അങ്ങനെ കുറച്ച് മരങ്ങളുടെ പേര് കേട്ടിട്ടുണ്ട്. നീലോത്പലം, കരിങ്കോവളം, അങ്ങനെ അരവിന്ദം, താമര. ഓ, ഇത് പര്യായപദമാണ് ഇത് വെച്ചേക്കുന്നത്. അതിന് പറയുന്ന പിന്നെ അടുത്ത് ത്രിജാതം ഉണ്ടോ. ഇതൊക്കെയാണ് ഇവിടെ അങ്ങനെ കുറേ ഇൻഫർമേഷനുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഹെറിറ്റേജ് വാലി എന്ന് പറഞ്ഞിട്ടൊരു ഒരു ബോർഡുണ്ട്. ഇവിടെയും കുറേ വൃക്ഷങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് നോക്കാം എന്തൊക്കെയാണെന്നുള്ളതേ. അയ്യോ, നല്ല രസമുണ്ടല്ലേ കാണാൻ. എന്തൊക്കെയാ മരങ്ങളൊക്കെ വീണ് കിടക്കുമ്പോൾ ഒരു വല്ലാത്തൊരു രസമാണ്. നല്ലപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. കുറച്ചും കൂടെ ഒക്കെ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ആവാണ്ടെന്ന് തോന്നണം. ഇത് നവഗ്രഹങ്ങളും അതിൻ്റെ വൃക്ഷങ്ങളുമാണ് എഴുതി വെച്ചേക്കുന്നത്. നവഗ്രഹ വൃക്ഷങ്ങൾ. ഇത് ഗ്രഹം ബുധൻ വൃക്ഷം, കടലാടി. അതിൻ്റെ തൈയാണത് വരുന്നേ ഉള്ളൂ. അതുപോലെ ദർഭ പുല്ല് നമ്മൾ കേട്ടിട്ടില്ലേ, ഇതാണ് ദർഭ പുല്ല് കേട്ടോ. അതുപോലെ തന്നെ ഗ്രഹ രവി സൂര്യൻ വൃക്ഷം എരിക്ക്, ഇതാണ് എരിക്ക് എന്ന് പറയുന്ന സംഭവം. നമ്മൾ ഇല്ലടാ, അതൊക്കെ നമ്മുടെ വീണ്ട പരിസരത്തൊക്കെ കാണുന്ന സംഭവം തന്നെയല്ലേ. ഇതിൽ പാല് വരുന്ന രീതിയിലുള്ള സംഭവം രാഹു ഉണ്ടോ. രാഹു എൻ്റെ പുറകെയുള്ള മരമാണെന്ന് തോന്നുന്നു അല്ലേ. രാഹു കേതു അങ്ങനെ ഗ്രഹങ്ങളെ കുറിച്ചുള്ളതാണ്. ഇതൊക്കെ കുറേയൊക്കെ തുമ്പൊക്കെ പൊടിഞ്ഞ് വരുന്നേ ഉള്ളൂ. അരയാളി, ഇതാണ് അരയാളി ഉണ്ടോ. പിന്നെ അടുത്തുള്ള ചൊവ്വ, കരിങ്ങാലി. കരിങ്ങാലി ഇതിൽ കാണാനില്ല. കരിങ്ങാലി കരിഞ്ഞു പോയി. കരിങ്ങാലി കരിഞ്ഞു പോയോ. ഇവിടെ കുറച്ച് മുളകളൊക്കെ വെച്ച് കൊടുപ്പിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിൻ്റെയൊക്കെ ചുവട്ടിലൊക്കെ ഭയങ്കര തണുപ്പ് ഉണ്ട്. ഭയങ്കരമായിട്ട് ഈറ്റ പോലെയുള്ള മുള അല്ലടാ. കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈറ്റ പോലെ തോന്നുന്നു. മുളങ്കാടാണ്. നല്ല ഭംഗിയുണ്ട്. നല്ല തണുപ്പ് അവിടേക്ക് എത്തിയപ്പോൾ കണ്ടോ. വെയിലൊക്കെ പോയി. വല്ലാത്തൊരു രസമാണ്. ചെറിയൊരു മുളങ്കാടാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. സൈഡിലൂടെ നടക്കാം. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അല്ലേ. നല്ല ഭംഗിയുണ്ട്. പിന്നെ മെയിനായിട്ട് ഇത് അറിയപ്പെടുന്നത് തന്നെ പീക്കോക്ക് സാങ്ച്വറി എന്ന് തന്നെയാണ്. അതായത് മയിൽ സങ്കേതം തന്നെയാണ് അറിയപ്പെടുന്നത്. പക്ഷേ അവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും കാണാനായിട്ട്. ഇവിടെ വരുന്നവർക്ക് മയിലിനെ മാത്രമല്ല ഇങ്ങനെ കുറച്ച് ഇൻഫർമേഷനും കൂടെ കിട്ടാവുന്ന രീതിയിൽ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇത് 500 ഏക്കറോളം വ്യാപിച്ച് കിടക്കുക. തൃശ്ശൂർ പാലക്കാട് ജില്ലകളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്നതാണ് മയിൽ സങ്കേതം. കേരളത്തിലെ ഒരേ ഒരു മയിൽ സങ്കേതം, ഏറ്റവും വലുതും ആകെ ഉള്ള ഒരെണ്ണമാണ്. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മരങ്ങളൊക്കെ ഉണ്ടോ. അപ്പോൾ ആ വള്ളിപ്പടർപ്പുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കൊരു ചെറിയൊരു ഫോറസ്റ്റിലേക്ക് കയറിയ ഒരു ആംബിയൻസാണ് ഇവിടെ. നല്ല ഭംഗിയുണ്ട് അല്ലേ. എങ്ങനെയുണ്ട്, ഒരു ദിവസം ചിലവഴിക്കാൻ അല്ലേ. ഇപ്പം നമ്മൾ ഓടിച്ച് ഇങ്ങനെ നടന്ന കാരണമുണ്ടാണ് ഇവിടെ വരുന്നവർക്ക് മയിലിനെ കാണുക, മയിലിനെ നല്ലപോലെ കാണാൻ പറ്റും. പക്ഷേ അത് നമുക്ക് ഇവിടെ മാത്രമായിട്ടല്ല, ഇതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ആയിട്ടാണ് കാണാൻ പറ്റുക കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് കാണാം, അതുപോലെ ഇവിടെ വരുമ്പോൾ കാണാം. പിന്നെ കൂടുതലും മഴയുള്ള സമയത്തൊക്കെയാണ് ഇവർ കൂടുതൽ തണുപ്പുള്ള സ്ഥലങ്ങളിലേക്കാവും. വെയിലുള്ള സമയത്തൊന്നും ആ പ്രദേശത്തേക്ക് വരില്ല. നല്ലപോലെ തണുപ്പുള്ള സ്ഥലങ്ങളിലേക്കായിട്ടാണ് അവർ കഴിച്ചു കൂട്ടുക. അപ്പോൾ ഈ ഇതിനോട് ചേർന്നിട്ട് തന്നെയുള്ള കാടുകൾ അവിടെയൊക്കെ ഉണ്ടാവും. സാധാരണ മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ പാടത്തിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഇതിനുള്ളിൽ നമുക്ക് മംഗളവനത്തിലേക്ക് കയറാൻ പറ്റുമായിരുന്നു. നമുക്ക് അവിടെ നിന്ന് കാണിച്ചു തരാൻ പറ്റുമായിരുന്നു. അവിടെ നമ്മൾ കണ്ടായിരുന്നു ഒരെണ്ണത്തിനെ.
ഒരു സംഭവം നമ്മുടെ ഒരു ശബ്ദം കേൾക്കുമ്പോഴത്തേനും അപ്പുറത്തോട്ട് പോയി നമുക്കൊന്ന് മുകളിലേക്ക് പോയി നോക്കാം അല്ലേ സുബൈറ ഒന്നുകൂടെ മുകളിലേക്ക് പോയി നോക്കാം അല്ലേ ഇതാണ് ആവിൽ എന്നുള്ളത് അതായത് വാതരോഗ ചികിത്സയ്ക്കുള്ള കട്ടിൽ നിർമ്മാണത്തിന് അത് മാത്രമല്ല ഞാനിത് അമ്മയൊക്കെ കർക്കിടക മാസത്തിൽ കഞ്ഞി വെച്ച് കുടിക്കുന്നുണ്ട് ഈ ഇതിൻ്റെ തൊലി ഇട്ടിട്ട് ആവിലും ഇടിഞ്ഞലും ഇട്ടിട്ടുള്ളത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് കുറച്ച് സമയം കാണുന്നു അവരങ്ങനെ തിരിച്ചു പോവുക കുറേ പേര് ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് കുറേ പേര് തിരിച്ചു പോകുന്നുണ്ട് ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് അവധിയൊന്നും ഇല്ലെന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് എല്ലാ ദിവസവും ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് നമ്മൾ ഗൂഗിൾ ചെയ്ത സമയത്തൊക്കെ സർക്കാർ ഹോളിഡേയ്സിലൊക്കെ അവധിയാണെന്ന് കാണിച്ചായിരുന്നു പക്ഷേ ഇവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെ ഇല്ല എന്നുണ്ടാവുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ പറഞ്ഞ പോലെ കുട്ടികൾക്കൊക്കെ അവധി കിട്ടുന്ന ദിവസമൊക്കെ ഒന്ന് ഫാമിലിയായിട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കും ചെറിയൊരു ഇൻഫർമേഷനാണ് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മലമ്പുഴയൊക്കെ കാണാൻ വരുന്ന ആളുകൾക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് രാവിലെ നേരത്തെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് മലമ്പുഴയ്ക്ക് പോകാൻ പറ്റും അതിന് പറ്റിയൊരു സ്ഥലം കൂടിയാണ് ഒരു വൺ ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ നേരെ ഇതും കൂടെ ഉൾപ്പെടുത്താം മയിൽ സങ്കേതം കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികൾക്ക് നല്ലൊരു കാഴ്ചയായിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ മയിലിനെയൊക്കെ ഭയങ്കരമായിട്ട് അടുത്ത് കാണാം എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത നമുക്കിപ്പോൾ മുമ്പ് എത്രത്തോളം കാണാൻ പറ്റുന്നുള്ളത് അറിയില്ല കാരണം നമ്മൾ വന്നേക്കുന്ന ഉച്ചയ്ക്കാണ് നല്ലപോലെ വെയിലുണ്ട് ഇവിടെ അതാണ് വേറൊരു പ്രോബ്ലം നമ്മൾ ഉച്ചയ്ക്കാണ് വന്നത് ഇവിടേക്ക് അപ്പോൾ വെയിലുള്ളതുകൊണ്ടാണെന്നാണ് പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന ചേച്ചി പറഞ്ഞത് തണുപ്പുള്ള സ്ഥലങ്ങളിലായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ബട്ടർഫ്ലൈ ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ബട്ടർഫ്ലൈസ് ഉണ്ട് എന്ത് ഭംഗിയാ നോക്കേ അവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറേ നമുക്ക് ബട്ടർഫ്ലൈസിനെ കാണാം കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള ബട്ടർഫ്ലൈസിനെ കാണാം നല്ല രസമുള്ള പൂക്കൾ ഇല്ലടാ ഗ്രീനിൽ ഫുള്ള് റെഡ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇന്നലെയായിരുന്നു ഇത്ര നേരം ആ പൂമ്പാറ്റ ഉണ്ടായിരുന്നത് അപ്പോൾ ഗൈസ് നമ്മളിവിടെ നിന്ന് തിരിക്കുകയാണ് ഇതാണ് ചൂലന്നൂർ മയിൽ സങ്കേതം അപ്പോൾ നമ്മൾ യാത്ര തിരിക്കുകയായി നമ്മുടെ പോവാം ഹലോ ഇതാണ് കേട്ടോ ഗൈസ് പാലക്കാടിൻ്റെ ചന്ത എന്ന് പറയുന്നത് എന്ത് ഭംഗിയാണെന്നറിയോ ഇപ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് പാടമൊക്കെ ഞാറൊക്കെ നട്ടിട്ട് നിൽക്കുക ചുറ്റും പാടങ്ങളും തെങ്ങും പനയല്ലാതെ മറ്റൊന്നുമില്ല വൈകുന്നേരത്തൊക്കെ ഇവിടെ കാണാൻ എന്ത് ഭംഗിയായിരിക്കും എന്ന് ആലോചിക്കുക കുറേ കുന്നുകളൊക്കെ അപ്പുറത്തൊക്കെ ഇടക്കുണ്ട് എൻ്റെ ഇപ്പോൾ ഈ അമ്പലത്തിൻ്റെ പുറകിലായിട്ടേ ഒരു കുന്നൊക്കെ കാണാം അവിടെയൊക്കെ ഇഷ്ടം പോലെ പനകളും കാര്യങ്ങളാണ് നോക്കിയൊക്കെ എന്നാ ഭംഗിയാ നോക്കിയ ഒരു ആല് അമ്പലം നല്ല കിടക്കാച്ചി ഒന്നും പറയില്ല വെറുതെ അല്ലോട്ടെ ഈ സിനിമാക്കാർ മൊത്തം പാലക്കാട് തപ്പി വരുന്നത് അത്രയും ഭംഗിയാണ് പാലക്കാടിന് പാലക്കാടിന് പിന്നെ വേറൊരു ഭംഗിയാണ് നമ്മൾ പറയില്ലേ എക്സ്പ്ലോർ ചെയ്യാത്തൊരു നാടാണ് പാലക്കാട് വേറെ ഒരു രക്ഷയില്ലാത്ത സ്ഥലം രക്ഷയില്ലാത്ത കാഴ്ചകളാട്ടെ നോക്കിയേ എന്ത് ഭംഗിയാന്ന് നോക്കി ചുറ്റും പാടമാണ് മൊത്തം പാടം ഈ കുട്ടനാടും പാലക്കാടും അല്ലെ നമുക്കിപ്പോൾ ഈ നെല്ല് എന്ന് പറഞ്ഞ സംഭവം തന്നെ കാണാൻ പറ്റില്ല അവിടെ ഇവിടെയും കുറേശ്ശെ കാണുന്നുണ്ടെന്നല്ലാതെ ഈ പാടവും ഈ കൊയ്ത്തും നെല്ലും ഇതൊക്കെ കാണുമ്പോൾ ഒന്നുമില്ലെങ്കിൽ കുട്ടനാട് പോകണം അല്ലേ പാലക്കാട് വരണം കണ്ടോ അത്രയും ഭംഗിയാണ് എന്ത് രസമാണ് കാണാൻ ക്യാമറയും കൊണ്ട് വരണുണ്ടപ്പോ നിങ്ങളെ പേടിച്ചോ പേപ്പറിലൊന്നല്ല ഞങ്ങളിവിടെ ചൂലന്നൂർ മയിൽ സങ്കേതത്തിലേക്ക് വന്നതാ ചൂലന്നൂര് മയിൽ സങ്കേതത്തിലേക്ക് ചേട്ടന്റെ പേര് എന്റെ പേര് അനന്തകൃഷ്ണൻ അനന്തകൃഷ്ണൻ ഇവിടെ തന്നെയാണോ വീട് അപ്പുറത്താണ് ഞങ്ങൾ ഇത് ഈ കാഴ്ച കണ്ടപ്പോ നിർത്തിയതാ കാരണം ഇത് ഇങ്ങനെ കാണാൻ കിട്ടുന്ന ഒരു സംഭവം അല്ലല്ലോ വളരെ അപൂർവമായിട്ടാ ഞങ്ങള് ഇളനാട് പഴയന്നൂരിനപ്പുറം അവിടെയാണ് ആര് ഞാൻ ഫോട്ടോഗ്രാഫറാണ് ഫോട്ടോഗ്രാഫ് മറ്റേ ഇതിന്റെ പിച്ചി
അല്ലല്ല പ്രൊഫഷണൽ ആയിട്ട് ഫോട്ടോഗ്രാഫർ ബീച്ചിലെ ഫോട്ടോഗ്രാഫർ വന്നിട്ടുണ്ടായിരുന്നു അതെല്ലേ ആ ഇവിടെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാർക്ക് ഒരുപാട് പേര് വരുന്നുണ്ടല്ലോ പാടത്തിലെ നെറ്റ് കെട്ടിയിട്ട് ഒരു നല്ല ചിലവുണ്ട് നമ്മൾ വളരെ ഞാനാ സമ്മതിച്ചു അതെല്ലേ അപ്പ എന്നാ വലിയ കാര്യം ആ चोलने या प्रोफेशनल फोटोग्राफर वेडिंग वर्क ऐसी संभव कुटना अलग पाल अब पाल वाले अपूर्व इलाल को मेति ईपे पुत अरी वाई विषम चेर कहू अत्र വളരെ അപൂർവമായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയായതുകൊണ്ട് ഞങ്ങൾ നിർത്തി ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഇവരോട് റെസ്റ്റ് ചെയ്യണ കണ്ടത് അപ്പോഴാണ് തിരിച്ചു വരുമ്പോൾ കണ്ടത് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അവരിങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴേ അവരിനിപ്പോൾ എന്താണെന്ന് ചോദിച്ചു ഇതൊക്കെ വളരെ അപൂർവമായിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ ഈ കാഴ്ചകൾ ഇതിപ്പോൾ ചേട്ടൻ ഇനിയിപ്പോൾ സപ്ലൈക്ക് കൊടുക്കാനാണോ അതോ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് തന്നെയാണോ ഇതുപോലുള്ള കാഴ്ചകൾ വളരെ അപൂർവമായിട്ട് കിട്ടുള്ളൂ അല്ലേ പാലക്കാട് വരണ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ ഇതാ കൂടുതൽ ഉണ്ടായില്ല അപ്പോൾ വയസ്സായ ദന്ത്രൊക്കെ വയസ്സായി അതെ 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 ആ ഇവരുടെ കാലം അത് കഴിഞ്ഞ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വീണ്ടും വിഷം വാങ്ങിക്കണം കഴിക്കണം അത്ര തന്നെ പുറത്തുനിന്ന് വരുന്ന അരിയാണ് ഇപ്പോ നമ്മൾ കഴിക്കുന്നത് ആശ്രയിച്ചു ഈ പൊന്നിന്റെ വില എന്താണെന്ന് നമുക്ക് അറിയില്ല അറിയില്ല ഇതൊക്കെ കിടക്കുന്നതാണ് ശരിക്കും പൊന്ന് എന്ന് പറഞ്ഞു അതായത് കർഷകൻ മണ്ണിൽ പണിയെടുത്ത് ഉണ്ടാക്കുന്ന പൊന്ന് പക്ഷെ ഇതിനൊരു വിലയില്ല നമ്മുടെ നാട്ടില് പുറത്തുനിന്ന് വരുന്നതിനാണ് വിലയുള്ളൂ അല്ല ആലപ്പുഴ എന്റെ വൈഫ് ഹൗസ് ആലപ്പുഴയാ അവിടെ ചെന്ന് കഴിഞ്ഞാലും കാണാം ഇതേപോലെയുള്ള കാഴ്ചകളും ഒക്കെ അവിടെയൊക്കെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കൃഷികളൊക്കെ കാണാൻ പറ്റുന്നുള്ളൂ പക്ഷെ അവരുടെ കാര്യം ഈ പറഞ്ഞ പോലെയാ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അവരുടെ കൃഷി അവതാളത്തിലാവും അതെ 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 ഓക്കെ അപ്പൊ എന്നാ ശരി കേട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് ഇവിടെ ചേച്ചിമാരെ ശരി എന്നാ ഹലോ ഗൈസ് നമ്മൾ ഇപ്പോ വരുന്ന വഴിയേ കണ്ട കാഴ്ചയുണ്ടല്ലോ ആ നെല്ല് സ്വർണ്ണത്തിന്റെ നിറം കണ്ടില്ലേ നമ്മുടെ നാട്ടിൽ പൊന്നുണ്ടായിട്ട് നമ്മൾ വിഷം വാങ്ങിച്ചിട്ടില്ല മറ്റുള്ള നാടുകളൊന്നും പാടത്തിറങ്ങി പണിയെടുക്കാൻ ആർക്കും തയ്യാറല്ല അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ളത് പോലും പുറത്തു കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത് പക്ഷേ അത് ഒരു പാലക്കാടൻ കാഴ്ച എന്ന് പറയുന്ന സംഭവം ഇവിടെ വന്നു കഴിഞ്ഞാലാണത് കാണാൻ പറ്റുന്നത് അല്ലേ സൂപ്പറെ അടിപൊളിയല്ലേ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു വീഡിയോ ആയിരുന്നു അല്ലേ പാലക്കാട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ കാഴ്ചകൾ കാണാൻ പറ്റും തനി ഗ്രാമം എന്താ പറയാ ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു കാഴ്ചകളാണ് അതൊക്കെ നമുക്ക് എത്ര നാൾ ഇത് കാണാൻ പറ്റുമെന്ന് അറിയില്ല ഇങ്ങനെയുള്ള കാഴ്ചകളെല്ലാം ആ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഇവരുടെയൊക്കെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു അത്രേ ഉള്ളൂ എന്നാണ് അവരും പറഞ്ഞത് വേറെ ആളുകളില്ല പണിയെടുക്കാൻ ബംഗാളികൾ വന്നിട്ട് വരെ നമുക്ക് കൊയ്തു തുടങ്ങി അപ്പോൾ ഈ വക കാഴ്ചകളൊന്നും അധികം ഇല്ല നമുക്ക്
അപ്പോൾ പാലക്കാടൻ കാഴ്ചകൾ നിങ്ങൾ വരുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് ഉൾപ്പെടുത്തുക. ഇങ്ങനെയുള്ള കുറേ കാഴ്ചകളുണ്ട് നമുക്ക് പാലക്കാട് കാണാനായിട്ട്. നമ്മുടെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടല്ലേ, ഇതൊരു ബേർഡ് സാങ്ച്വറി കൂടിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പക്ഷികളെ കാണാൻ പറ്റും. ബേർഡ് വാച്ചേഴ്സിനെ വന്ന് ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഒരുപാട് പക്ഷികൾ കണ്ടത് മരംകുത്തിയാണ്. ഇപ്പോൾ ഉള്ളത് മരംകുത്തിയാണ്, നമുക്ക് ഓപ്പോസിറ്റ് ആയതുകൊണ്ടേ അത് അത്ര അങ്ങോട്ട് വ്യക്തമല്ല. ഇങ്ങനെ ഒരുപാട് കിളികൾ ഉണ്ട് കേട്ടോ. അവിടെ വന്നു കഴിഞ്ഞാൽ മിസ്സാവില്ല. ബേർഡ് വാച്ചേഴ്സിനൊക്കെ നല്ല അടിപൊളിയാണ്. നമ്മൾ ചേട്ടൻ പറഞ്ഞില്ല അവിടെ 3 ദിവസം താമസിച്ചു എന്നാണ് പറഞ്ഞത്. അവിടെ അവർ ക്യാമ്പ് ചെയ്തിട്ടേ നല്ല ഭംഗിയുള്ള സ്ഥലം. ചെറിയ ചെറിയ മുളകളൊക്കെയാണ്, ചെറിയ മുളങ്കാടുകൾ അങ്ങനെയൊക്കെയാണ്. നല്ല കാറ്റ്, ഒരു പ്രത്യേക ഭംഗിയുള്ള സ്ഥലം അല്ലേ സുബേറെ? നല്ല ഭംഗിയുണ്ടല്ലേ, ഒരു പ്രത്യേക റോഡ്. നല്ല കാഴ്ച കേട്ടോ, നല്ല രസം. നോക്കിയേ കേട്ടോ, ഇവിടെയൊക്കെ മയിലുകളുണ്ടാവും. ഈ പാറപ്പുറങ്ങളിലായിരിക്കും കൂടുതലെന്നാണ് പറഞ്ഞത്. പക്ഷെ വെയിലായതുകൊണ്ട് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. അതെ, ഇത് ഊരിക്ക് അങ്ങോട്ട് പോയി കേട്ടോ. അതൊരു പെൺമയിലാണ്, ഇനി ഒരു ആൺമയിൽ അവിടെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ മറവ് ഇങ്ങോട്ട് പുറകിലോട്ട് വരണില്ല. പരമാവധി കിട്ടുമെന്ന് നോക്കട്ടെ. കണ്ട ഗൈസ്, ഇതുപോലെയുള്ള മുളങ്കാടുകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. പാറകളും മുളങ്കാടൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ ബേർഡ്സിനെയും ഈ പറഞ്ഞ പോലെ ബട്ടർഫ്ലൈസിനെയൊക്കെ കാണാൻ പറ്റുന്നത്. ഇങ്ങനെ ആംബിയൻസ് സെറ്റ് ചെയ്തെടുത്തേക്കാണ് അവർ ഒരുപാട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷത്തെ പ്രയത്നം കൊണ്ടായിരിക്കാം ഇതിങ്ങനെ ആക്കിയെടുത്തേക്കുന്നത്. നോക്കിയൊക്കെ ഒരു മരമൊക്കെ നോക്കിയേ, ഒരു പ്രത്യേക ആംബിയൻ കണ്ടോ. ചെറിയ ചെറിയ മുളകൾ അല്ലേ, മുളകൾ വെച്ച് മാത്രം. എല്ലാ മരങ്ങളും ഉണ്ട്, പക്ഷേ കൂടുതലും മുളകളാണ് കാണുന്നത്. വേറെ വേണ്ടിയിരുന്നേ ചായ കുടിക്കാൻ. ചായ പുളിയോട ഇല്ലേ? ഇപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് ചായ കുടിച്ചത്. അത് അരമണിക്കൂർ മുമ്പ് ചായ എല്ലാ ഉള്ളിവടയും ചായ ഉണ്ട്. പഴംപൊരിയുണ്ട്, ഉള്ളിവട ഉണ്ട്, ചായ ഉണ്ട്. രണ്ട് ചായ, രണ്ട് ചായ നിനക്ക്? ഉള്ളിയോട എനിക്ക്. ഉള്ളിയോട അപ്പോൾ ഒരു ഉള്ളിയോടെ ചായ എടുക്കും. ഇവിടെ ഉള്ളിയോടെ കിട്ടിയോടാ? നല്ല ചൂടൻ ഉള്ളിയോടെ കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? സൂപ്പർ. ഇടൂ കേട്ടോ, അതിന് ചട്നി ഒന്നുമില്ല. ദേ ഒഴിച്ചിട്ട സൂപ്പർ ആയിണ്ടാ. ചൂട് ചൂട് പുറത്തിരുന്ന് കഴിക്കാം. അതല്ല നല്ലത്, വെൽക്കം. ഓക്കേടാ, ഒരു ചെറിയ ചായക്കടാടാ. അല്ല ഗൈസ്, നമ്മൾ വരുന്ന വഴിക്ക് ഇങ്ങനൊരു ബോർഡ് ഉണ്ട് കേട്ടോ, മിനി ശബരിമല മങ്കര. പാലക്കാട് ജില്ലയിലാണ് മങ്കര. അവിടെയാണ് കണ്ടത്, ഒന്ന് കാണിച്ചു തരേ. ഇത് കണ്ടോ ഗൈസ്, ഇങ്ങനെയാണ് ഒരു ശബരിമലയുടെ മോഡലിലാണത് പണിത് വെച്ചേക്കുന്നത്. ഒരു പടിയൊക്കെ കാണാണ്ട്, 18 പടിയൊക്കെ കാണാണ്ട് മുകളിലൊരു അമ്പലം, അതൊക്കെ കാണുന്നുണ്ട്. എന്താണ് ഈ മിനി ശബരിമല കൊണ്ട് ഉദ്ദേശിക്കണമെന്ന് ഇതുവരെയായിട്ട് മനസ്സിലായില്ല. ഇങ്ങനെയാണ് കാണുന്നത്, ഒരു റോഡ് സൈഡിൽ തന്നെയാണ് ഈ സംഭവം.
ഉണ്ടോ മിനി ശബരിമല എന്നാണ് അത് പറയുന്നത് ഇതാണ് മിനി ശബരിമല എന്ന് പറയുന്നത് ഒരു ശബരിമലയുടെ ആ ഒരു രൂപത്തിലേക്ക് ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടോ റോഡിനോട് ചേർന്നിട്ട് തന്നെയാണ് കേട്ടോ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല ഇവിടെ ആരും കാണാനില്ല അല്ലെങ്കിൽ അവരോട് ചോദിച്ചു നോക്കായിരുന്നു എന്താണ് സംഭവം എന്നുള്ളത് എന്താ ഈ മിനി ശബരിമല എന്ന് പറയുന്നത് അവിടെ നോക്കിയപ്പോൾ ആരും കണ്ടില്ല ജസ്റ്റ് ഒന്ന് ചേട്ടൻ ഇവിടെ കടയുള്ളതുകൊണ്ട് വേറെ ചായ എങ്ങനെയാണ്ടാ ചായ കിടു നീ ഇപ്പൊ എത്ര ഉള്ളിയോടെ കഴിച്ചു രണ്ട് പ്ലേറ്റ് എത്ര ചായ കഴിച്ചു എന്റെ വിഷമം അറിയോ തൽക്കാലം അസ്വസ്ഥത അതെയോ ഇനിയിപ്പോ പോയാലോ ഓക്കെ അപ്പൊ ഇവിടെ ഈ ശബരിമലയിലത്തെ അതേപോലെ തന്നെയാണോ കാര്യങ്ങള് അവിടെ തുറക്കുമ്പോ ഇവിടെയും തുറക്കും അവിടെ അടയ്ക്കുമ്പോ ഇവിടെയും അടയ്ക്കും ഇപ്പൊ ഇന്നലെ അടച്ചു അവിടെ അടച്ചില്ലേ ഇവിടെ അടച്ചു ഓക്കെ ഓക്കെ അവിടുത്തെ അതേപോലെ തന്നെയാണ് ഇവിടെ തുറക്കുന്ന അടയ്ക്കുന്ന അവിടുത്തെ അതേ തന്നെ ചിത്രകളും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെയാണ് ഇവിടെ ഓ അങ്ങനെയാണ് ഇനിയിപ്പോ അടുത്ത സീസണിൽ തുറക്കും ചേട്ടൻ ഇവിടുത്തെ കാരൻ തന്നെയാണോ ഇവിടെ തന്നെയാണോ ഓക്കെ നിങ്ങളിങ്ങനെ കണ്ടപ്പോഴേ ചോദിച്ചതന്നേ ഉള്ളൂ എന്താ നമുക്ക് മനസ്സിലായില്ല ഞങ്ങള് പഴയന്നൂർ അപ്പുറം ഇളനാട് എന്ന് പറഞ്ഞത് നമ്മൾ വരുന്നത് ഇളനാട് പാലം ഓക്കെ 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 ശരി ശരി അതെ ഞങ്ങളിവിടേക്ക് വന്നതല്ല ഞങ്ങളവിടെ ചൂലന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നതാ ഞങ്ങളിങ്ങനെ ഇതിലെ ചെമ്പൈ വഴി ഇങ്ങനെ കറങ്ങി വന്നതാ ആ അപ്പൊ അങ്ങനെ ഇനി ഞങ്ങൾ മങ്കര വഴി ഇങ്ങനെ അങ്ങോട്ട് പോലെന്ന് വെച്ചിട്ടാ തിരുവല്ലാമല വഴി വീണ്ടും തിരിച്ചു പോലെന്ന് വെച്ചിട്ടാ അങ്ങനെ പോലെന്ന് വെച്ചിട്ടാ അതെ 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 സുബ്രു പോലെന്നാ ശരിയാടാ ഓക്കെ അപ്പൊ നമ്മളൊന്ന് ചൂലന്നൂർ ഒരു വിശേഷം അവസാനിപ്പിക്കുകയാണ് നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട് കേട്ടോ വണ്ടി ഉള്ളിലേക്ക് കയറ്റിക്കൊണ്ട് പോവാം ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ ഗേറ്റ് അടച്ചിട്ടേക്കായിരുന്നു ഉള്ളിൽ മാത്രമേ ആൾക്കാരുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ച് പുറത്ത് മാത്രമായിരിക്കും വണ്ടി വയ്ക്കാൻ പറ്റുള്ളൂ എന്നാണ് വിചാരിച്ചത് പക്ഷേ അല്ല ഉള്ളിലേക്ക് വണ്ടി കയറ്റാം അപ്പോൾ നിങ്ങൾ ഇനി ഒരു ദിവസം ഇവിടേക്ക് ഇറങ്ങുക ഈ വീഡിയോയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ നമ്മളോട് പറയണം കേട്ടോ നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയായി ബ്രോ പോലേ